പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വെക്കേഷൻ? എല്ലാം വെക്കേഷൻ എല്ലാം നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങളുടെ പോർഷൻസ് ഏകദേശം തീരാനാവുകയാണ്. ഇപ്പം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഏകദേശം നമ്മൾ ഇന്ന് അവസാനിപ്പിക്കും. ഇന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് വീക്കിൽ ഞാനൊരു എക്സാം നടത്തും. നെക്സ്റ്റ് നെക്സ്റ്റ് മീൻസ് നെക്സ്റ്റ് ട്യൂസ്ഡേ, കമ്മിങ് ട്യൂസ്ഡേ, അതായത് അടുത്ത ഇതേ ദിവസം ഒരു എക്സാം ഉണ്ടാവും. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ പറയാം. അതോടൊപ്പം ഇതിന്റെ നോട്ട് ഞാൻ ഇന്ന് രാത്രിയോടുകൂടി ഫോട്ടോസിന്തസിന്റെ കംപ്ലീറ്റ് നോട്ട് ഞാൻ അയക്കും. ബാക്കി ടോപ്പിക്കുകൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഗായത്രി ടീച്ചറും അതേപോലെ തന്നെ ഷാക്കിര ടീച്ചറും എടുക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് വരുന്ന അല്ലെങ്കിൽ പ്ലാന്റ് ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ഈ പറയുന്ന പേപ്പർ ഏകദേശം നമുക്ക് ഇപ്പൊ തന്നെ തീരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ ഇനി അടുത്ത എൻ്റെ എടുക്കേണ്ട ഒരു ടോപ്പിക് മൈക്രോബയോളജി റിലേറ്റഡ് ആണ്. അത് ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഓർഡർ ആണോ എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തണം. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഇപ്പൊ ഫീഡ്ബാക്ക്, നിങ്ങൾ കൊടുത്ത ഫീഡ്ബാക്കിന്റെ ബേസിലുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ ഇനി ക്ലാസ്സുകളിൽ വരും. ഓക്കെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് എന്താണ് വളരെ പ്രധാനപ്പെട്ട ഫോട്ടോസിന്തസിന്റെ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ഏത് രീതിയിലാണ് പ്ലാന്റിൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്, എന്താണ് സോഴ്സ്, എന്താണ് സിങ്ക്, വാട്ട് ഈസ് ദ സോഴ്സ് സിങ്ക് കൺസെപ്റ്റ്, ഇതൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഈ സോഴ്സിലോട്ട് എങ്ങനെയാണ് ഫുഡ് ലോഡ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ഫ്ലോയം ലോഡിംഗ്. അതേപോലെ തന്നെ എങ്ങനെയാണ് അത് ഇറങ്ങി മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ഫ്ലോയം അൺലോഡിംഗ്. ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വിത്ത് റിഗാർഡ് ടു ദി ഫ്ലോയം ട്രാൻസ്ലൊക്കേഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്, എങ്ങനെയാണ് പ്ലാന്റിന്റെ ലീഫിൽ നിന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലോട്ട് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ഒരു ഫ്ലോ ഉണ്ട്, ദാറ്റ് ഫ്ലോ ഈസ് ബേസ്ഡ് ഓൺ എ പ്രഷർ, ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ഫിസിയോളജിക്കൽ പ്രഷർ, ദ ഫിസിയോളജിക്കൽ പ്രോസസ് ഓഫ് ലോഡിംഗ് സുക്രോസ് ഇൻ ടു ദ ഫ്ലോയം. നമുക്കറിയാം, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളോട് മറന്നുപോയിട്ടുണ്ടാവാം, ഫുഡ് എപ്പോഴും പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച് ആണ്. അതേസമയം സ്റ്റാർച്ചിന് ഒരിക്കലും മറ്റൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. അത് മൂവ് ചെയ്യുന്നത് മിക്കവാറും ഏത് രൂപത്തിലായിരിക്കും, അതൊരു ഡൈസാക്കറൈഡ് രൂപത്തിലായിരിക്കും. ദാറ്റ് ഡൈസാക്കറൈഡ് ഈസ് കോൾഡ് സുക്രോസ്. ഓക്കെ, അപ്പൊ സുക്രോസിന്റെ രീതിയിലാണ് മറ്റു സ്ഥലത്തിലോട്ട് ഇത് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പ്രഷർ വേണം. നമ്മൾ അതിന് പറയുന്ന പേരാണ് പ്രഷർ ഫ്ലോ ഓർ മഞ്ച് ഫ്ലോ, ദാറ്റ് വി വിൽ ഡിസ്കസ് എ തിയറി. അപ്പം ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ആയിരിക്കുന്ന സ്റ്റാർച്ച് അത് പോളിസാക്കറൈഡ് ആണ്, നിങ്ങളോട് ഗായത്രി ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന പോളിസാക്കറൈഡ് ആയിട്ടുള്ള സ്റ്റാർച്ച് വളരെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്തിട്ട് സുക്രോസ് ആവുന്നു. സുക്രോസ് ഈസ് ദ മോസ്റ്റ് സ്വീറ്റസ്റ്റ് ഷുഗർ ഇൻ ദ വേൾഡ് അല്ലെ. സുക്രോസിന്റെ ഉള്ളിൽ രണ്ട് പ്രധാനപ്പെട്ട മോണോസാക്കറൈഡ് ഉണ്ട്, ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അതൊക്കെ നമുക്കറിയാം അല്ലോ. അപ്പൊ ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടി ചേർന്നിട്ടുള്ള സുക്രോസ് വളരെ പെട്ടെന്ന് പ്ലാന്റിന്റെ പല ഭാഗങ്ങളിലൂടെയും പോവുകയും എവിടെയാണോ എത്തുന്നത് ആ എത്തുന്ന സ്ഥലത്ത് നിന്ന് വളരെ പെട്ടെന്ന് അത് ട്രാൻസ്ഫോം ചെയ്തിട്ട് സ്റ്റാർച്ച് ആയി മാറുകയും ചെയ്യുന്നു. അപ്പൊ തുടങ്ങുമ്പം സുക്രോസ്, എത്തുമ്പം സ്റ്റാർച്ച്. ഓക്കെ, ഈ രീതിയിലാണ് പലപ്പോഴും ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത്. സാധാരണ ഇത്തരം ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത് ഇതിലൂടെയാണ്, ഫ്ലോയത്തിലൂടെയാണ്. നമ്മൾ അതുകൊണ്ടാണ് ഫ്ലോയം ഈസ് ദ ട്രാക്ക് ഓഫ് ഫുഡ് സപ്ലൈ എന്ന് പറയുന്നത്. നൗ ഇത് അതിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞതല്ലോ. ജസ്റ്റ് നമ്മൾ ഈ പറയുന്ന ലീഫിന്റെ വാസ്കുലർ ബണ്ടിലാണ്, വാസ്കുലർ ബണ്ടിൽ നിന്ന് മീസോഫിൽ ടിഷ്യൂസിലും അതേപോലെ തന്നെ മീസോഫിൽ ടിഷ്യൂസിന്റെ ഉള്ളിൽ പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരങ്കമയുണ്ട്. അവിടെയുള്ള ക്ലോറോപ്ലാസ്റ്റിൽ നിന്നാണ് ഈ പറയുന്ന സ്റ്റാർച്ച് സിന്തസൈസ് ചെയ്യുന്നത്. സിന്തസൈസ് ചെയ്തിരിക്കുന്ന സ്റ്റാർച്ച് എങ്ങോട്ട് പോകും, വെയിൻ വഴി ഫ്ലോയത്തിലോട്ട് പോകുന്നു. അങ്ങനെ ഫ്ലോയത്തിൽ നിന്നാണ് ഈ പറയുന്ന മൂവ്മെന്റ്സ് എല്ലാം നടക്കുന്നത്. ഓക്കെ, നൗ സീ ഷുഗർ ആർ മൂവ്ഡ് ഫ്രം ഫോട്ടോസിന്തറ്റിക് സെൽ ആൻഡ് ആക്റ്റീവ്ലി ലോഡഡ് ഇൻ ടു കമ്പാനിയൻ ആൻഡ് സീവ് സെൽ അല്ലെ. അപ്പം ഷുഗർ ഇവിടെ എത്തി, ഇതാണ് നമ്മുടെ ഷുഗർ. ഈ ഷുഗർ മൂവ് ചെയ്യും പല സ്ഥലത്തോട്ടും. ഷുഗർ ആർ മൂവ്ഡ് ഫ്രം ഫോട്ടോസിന്തറ്റിക് സെൽ, ഫോട്ടോസിന്തറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റ് ആണ്. അതിൽ നിന്നും ദ ആർ ആക്റ്റീവ്ലി ലോഡഡ് ഇൻ ടു കമ്പാനിയൻ ആൻഡ് സീവ് സെൽ, കമ്പാനിയൻ ആൻഡ് സീവ് സെല്ലിലോട്ട് ഇത് പോകും. ദ കോൺസെൻട്രേറ്റിംഗ് ഓഫ് ഷുഗർ ഇൻ സീവ് സെൽ ഡ്രൈവ് ദ ഓസ്മോട്ടിക് അപ്ടേക്ക് ഓഫ് ദ വാട്ടർ.
അപ്പൊ സീവ് സെൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഫ്ലോയത്തിന്റെ ഡിഫറെന്റ് പാർട്ടുകളാണ് എന്തൊക്കെയാണ്? സീവ് സെൽ, കമ്പാനിയൻ സെൽ എന്നൊക്കെ പറഞ്ഞ സെല്ലുകൾ നമ്മൾ പഠിച്ചതാണ്, ഫ്ലോയം പാരങ്കേമ, ഫ്ലോയം ഫൈബർ. അപ്പൊ അതിലോട്ട് ഈ പറയുന്ന ഫ്ലോയത്തിലോട്ട് ഷുഗർ മൂവ് ചെയ്യും. അങ്ങനെ ഷുഗർ ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് എപ്പോഴാണോ എവിടെയാണോ ആവശ്യമുള്ള സ്ഥലം അതിലോട്ട് പോകും. അത് ചിലപ്പം പല വഴിയിലൂടെ ആവാം. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഈ ഷുഗർ പോകുന്നത് ഏത് വഴിയാണ്? പ്ലാസ്മോഡെസ്മാറ്റ് വഴിയാണ്. പ്ലാസ്മോഡെസ്മാറ്റ് വഴി പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ട്രാൻസ്പോർട്ടിന്റെ പേരെന്താണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ടൈപ്പ് ട്രാൻസ്പോർട്ട് ഉണ്ട്, അപ്പോ പ്ലാസ്റ്റിക്, സിംപ്ലാസ്റ്റിക് ആൻഡ് ട്രാൻസ് മെംബ്രെയിൻ പാത്ത് വേ. അപ്പോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ എന്താണ്? ദ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽ ത്രൂ സെൽ വാൾ എന്നാണ്. അതേസമയം പ്ലാസ്മോഡെസ്മാറ്റ് വഴി പോകുന്നതിനെ നമ്മൾ എന്താ പറയാ? ദറ്റ് ഈസ് കോൾഡ് സിംപ്ലാസ്റ്റ്. അപ്പൊ സിംപ്ലാസ്റ്റിക് പാത്ത് വേ വഴി സെല്ലിന്റെ ഉള്ളിലൂടെ പോയി പോയി അവസാനം എവിടെയാണോ ആവശ്യമുള്ളത് ആ സ്ഥലത്തോട്ട് മൂവ് ചെയ്യും എന്നുള്ളതാണ് ട്രാൻസ്ലൊക്കേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇനി നമ്മൾ പറയേണ്ടത്, ഈ പ്രോസസ് നടക്കുന്നതിന് മുമ്പേ, നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നതിന് മുമ്പ് ലോഡ് ചെയ്യണം. ഇപ്പൊ തളിപ്പറമ്പിൽ നിന്ന് ആലക്കോട്ടേക്ക് ഒരുപാട് ഫുഡുകൾ കൊണ്ടുപോകും അല്ലേ? ആ വണ്ടികളിൽ കൊണ്ടുപോകുന്ന വഴിയാത്രയാണ് നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയാം. പക്ഷെ അത് കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഈ ലോറിയിലേക്ക് കയറ്റണം. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലോഡിംഗ്. ഇതേപോലെ തന്നെ ലീഫിലോട്ട് ഇത് ലോഡ് ചെയ്യപ്പെടണം. സോ വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഫ്ലോയം ലോഡിംഗ്? നമുക്കറിയാം ഫോട്ടോസിന്തസിന്റെ ഭാഗമായിട്ട് ദ ഷുഗർ സച്ച ആ സുക്രോസ്, ഷുഗർ ഉണ്ടാവുന്നു, ആ ഷുഗർ കൂടി കൂടി സ്റ്റാർച്ച് ആവുന്നു. എനിവേ, അങ്ങനെ ഉണ്ടാവുന്ന ഷുഗറിനെ സ്വാഭാവികമായിട്ടും സുക്രോസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡൈസോക്കറഡൈറ്റ് കൺവേർട്ട് ചെയ്യുന്നു, ഡൈസാക്കറഡൈറ്റ് കൺവേർട്ട് ചെയ്യുന്നു. ദ സുക്രോസ് പ്രൊഡ്യൂസ്ഡ് ഇൻ മീസോഫിൽ സെൽ മൂവ് ടു ദ സീവ് ട്യൂബ് ഓഫ് സ്മോളസ്റ്റ് വെയിൻ ഓഫ് ദ ലീവ് ഐദർ ഡയറക്ട്ലി ഓർ ത്രൂ ഓൺലി 2 to 3 സെൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലീഫ്. നമ്മൾ പറഞ്ഞു തൊട്ട് മുമ്പിൽ ലീഫിന്റെ അനാട്ടമിയുടെ ഭാഗമായിട്ട്, അനാട്ടമിയുടെ പെക്യൂലിയർ ഫീച്ചേഴ്സിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കമ്പാനിയൻ സെല്ലിലോട്ട് ഫുഡ് പ്രൊഡക്റ്റ് കയറും. ഏതാണ് ആ ഫുഡ് പ്രൊഡക്റ്റ്? അത് സുക്രോസ് ആണ്. നോ, കോൺസിക്വന്റ്ലി അതിനുശേഷം ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഷുഗർ ഇൻക്രീസസ് ഇൻ സീവ് ട്യൂബ് ഇൻ കമ്പാരിസൺ ടു ദ സറൗണ്ടിങ് മീസോഫിൽ സെൽ. അങ്ങനെ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ സീവ് സെല്ലിൽ ഇഷ്ടംപോലെ ഷുഗർ കൂടും മറ്റേ സ്ഥലത്തിനേക്കാളും കൂടുതൽ, അതായത് മറ്റുള്ള ആളെക്കാളും കൂടുതൽ സീവ് സെല്ലിൽ ഇഷ്ടംപോലെ ഷുഗർ ഉണ്ടാവും. ദ മൂവ്മെന്റ് ഓഫ് ഷുഗർ ഫ്രം മീസോഫിൽ സെൽ ടു ദ സീവ് ട്യൂബ് ഓഫ് ഫ്ലോയം മേ ഒക്കർ ഐദർ ത്രൂ സിംപ്ലാസ്റ്റ്. നമ്മൾ നേരത്തെ കണ്ടു, അതായത് സാധാരണ ഈ പറയുന്ന ഫ്ലോ ഉണ്ടാവുന്നത് സിംപ്ലാസ്റ്റിക് പാത്ത് വഴിയാണ്. ദാറ്റ് ഈസ് സെൽ ടു സെൽ ത്രൂ പ്ലാസ്മോഡെസ്മാറ്റ റിമെയിനിങ് ദ സൈറ്റോപ്ലാസം ഓർ ദ ഷുഗർ മേ എന്റർ ദ അപ്പോപ്ലാസ്റ്റ്. അങ്ങനെ ഒന്നുകിൽ സിംപ്ലാസ്റ്റിക് പാത്ത് വേ വഴി അല്ലെങ്കിൽ അപ്പോപ്ലാസ്റ്റിക് പാത്ത് വേ വഴി ബാക്കിയുള്ള സ്ഥലത്തിലോട്ട് ഇത് കയറുന്നു. ദാറ്റ് ഈസ് സെൽ വാൾ ഔട്ട്സൈഡ് ദ പ്രോട്ടോപ്ലാസ്റ്റ്. അറ്റ് സം പോയിന്റ് ആൻഡ് റൂട്ട് ഷുഗർ മേ എന്റർ ദ അപ്പോപ്ലാസ്റ്റ്. സെൽ വാൾ ഔട്ട്സൈഡ് ദ പ്രോട്ടോപ്ലാസ്റ്റ് അറ്റ് സം പോയിന്റ് എൻഡ് റൗട്ട് ദ ഫ്ലോയം സീവ് ട്യൂബ്സ്. ചുരുക്കി പറഞ്ഞാല് ഈ പറഞ്ഞ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. മീസോഫിൽ സെല്ലിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഫുഡ് പ്രൊഡക്റ്റുകൾ കംപ്ലീറ്റ് സീവി ട്യൂബിലോട്ടോ അല്ലെങ്കിൽ ഫ്ലോയത്തിന്റെ മറ്റ് സെല്ലിലോട്ടോ അപ്പോപ്ലാസ്റ്റിക് വഴിയോ സിംപ്ലാസ്റ്റിക് വഴിയോ ലോഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, കയറി കൂടുന്ന പ്രോസസ്സിനെയാണ് ഫ്ലോയം ലോഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ ലോഡിംഗ് ഓഫ് എ പർട്ടിക്കുലർ ഫുഡ് മെറ്റീരിയൽ ഫ്രം ദ ഫോട്ടോസിന്തറ്റിക് സെൽ ദാറ്റ് ഈസ് മീസോഫിൽ ഇൻ ടു ദ ഫ്ലോയം സെൽ ദാറ്റ് ഈസ് കമ്പാനിയൻ സെൽ ഓർ സീവ് സെൽസ്. ആൻഡ് ദിസ് ഫ്ലോ ഈസ് ബേസിക്കലി ഡിപ്പെൻഡിങ് അപ്പോൺ ടു ഇമ്പോർട്ടൻറ്റ് പാത്ത് വേ. ദിസ് പാത്ത് വേ ആർ ഐദർ സിംപ്ലാസ്റ്റിക് ഓർ അപ്പോപ്ലാസ്റ്റിക് പാത്ത് വേ. ഓക്കെ, ഇതാണ് അതിന്റെ വളരെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള സാധനം. നമ്മൾ അതിന്റെ ഡീറ്റെയിലേക്ക് ഒന്നും പോകുന്നില്ല, ഇതൊക്കെ നമ്മൾ എം എസ് സിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇങ്ങനെയാണ് ഇത് കയറുന്നത്, ഇത് കയറുന്ന സമയത്ത് ഇത് പോകാൻ വേണ്ടി ഒരുപാട് എനർജി ഒക്കെ കൊടുക്കണം. അത്ര ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നില്ല, ഒരു എനർജി ഇല്ലാതെ മുമ്പോട്ട് പോകില്ലല്ലോ. വണ്ടിയിൽ ഡീസൽ ഇല്ലാതെ ആലക്കോട്ടേക്ക് ലോഡ് പോകില്ല എന്ന് പറയും പോലെ തന്നെ ഈ പറയുന്ന ലീഫിൽ നിന്ന് കയറ്റിയിരിക്കുന്ന ഫുഡ് മെറ്റീരിയൽ സ്വാഭാവികമായിട്ടും മറ്റൊരു സ്ഥലത്ത് വിട്ട് പോകണമെങ്കിൽ വി മസ്റ്റ് ഹാവ് സർട്ടൻ എനർജി. ദാറ്റ് എനർജി ഈസ് ആൾവേസ് പ്രൊവൈഡഡ് ബൈ എ ടി പി. ഓക്കെ, സോ ഫ്ലോയം ലോഡിംഗ് യൂസസ് എ പ്രോട്ടോൺ സോഴ്സ് സുക്രോസ് ഇമ്പോർട്ട്. ഒരു പ്രോട്ടോൺ ഡിപ്പെൻഡ് ആണ്. പ്രോട്ടോൺ ഡിപ്പെൻഡ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടെ പ്രോട്ടോൺ കൊണ്ട് എ ടി പി ഉണ്ടാക്കിയതിനു ശേഷം മാത്രമാണ് ഇത്തരം പ്രോസസ് നടക്കുന്നത്. സോ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഫ്ലോയം ലോഡിംഗ് ഈസ് എ എനർജി ഡിപ്പെൻഡന്റ് പ്രോസസ്. നോ, ഇൻ ദ ലേറ്റർ കേസ് ദ ഷുഗർ ആർ ആക്ടീവ്ലി ലോഡഡ് ഫ്രം അപ്പോപ്ലാസ്റ്റ് ടു സീവ് ട്യൂബ് ബൈ എൻ എനർജി ഡ്രിവൺ ട്രാൻസ്പോർട്ട് ലൊക്കേറ്റഡ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ സെൽ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന ഫ്ലോയം ലോഡിംഗ് എനർജിയുടെ ഡിപ്പെൻഡൻസോട് കൂടിയിട്ട് അപ്പോപ്ലാസ്റ്റിക് വേ വഴി പ്ലാന്റിലെ പല ഭാഗങ്ങളിലോട്ടും പോകുന്നു.
This mechanism of phloem loading in such cases has been called a sucrose H plus import co-transport mechanism. സാധാരണ ഇതിനെ വിളിക്കുന്നത് സുക്രോസ് എച്ച് പ്ലസ് ഇമ്പോർട്ട് എന്നാണ്. സുക്രോസിന്റെ ട്രാൻസ്പോർട്ട് എച്ച് പ്ലസിന്റെ സഹായത്തോടുകൂടി പ്രോട്ടോണിന്റെ പ്രസൻസിൽ എ ടി പി ഉണ്ടാക്കി പ്ലാസ്മോ ഡെസ്മാറ്റ വഴി പോകുന്ന പ്രോസസ്സിനെയാണ് സുക്രോസ് എച്ച് പ്ലസ് ഇമ്പോർട്ട് ഓർ കോ ട്രാൻസ്പോർട്ട് മെക്കാനിസം എന്നൊക്കെ പറയാറുണ്ട്. കോ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ഒന്നിച്ചുകൊണ്ട് ഒരുപാട് പ്രോസസ്സിന് കൊണ്ടുപോകുന്ന മെക്കാനിസം. അക്കോർഡിംഗ് ടു ദിസ് മെക്കാനിസം, ഈ മെക്കാനിസം പറയുന്നത് mechanism proton that is H plus are pumped out through the plasma membrane using the energy from ATP and ATPase carrier enzyme of that concentration of H plus become higher outside or apoplast than inside the cell. അപ്പോൾ പ്ലാന്റിന് ഔട്ട്സൈഡിലും ഇൻസൈഡിലോട്ടും വ്യക്തമായിട്ട് ഫുഡ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള എനർജി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് മെക്കാനിസം ആണ് കോ ട്രാൻസ്പോർട്ട് മെക്കാനിസം. Or simply we can say that phloem loading. Now this mechanism of the transfer of sugars, ile idendani mechanism sugar na transfer cheynadana, iron mesophyll cell to apoplasty is however not known. Iduvare idinde pala detail aya aspectsum iduvare padikkan kaiyittilla shastrajnmarku. നിങ്ങളെ പോലെയുള്ള ആളുകൾ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് പി എച്ച് ഡി എല്ലാം കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞിട്ട് അത്തരത്തിലുള്ള ഗവേഷണ മേഖലകളിലേക്ക് പോവേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സാധ്യതകൾ എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബോത്ത് സിംപ്ലാസ്റ്റിക് ആൻഡ് അപ്പോപ്ലാസ്റ്റിക് പാത്ത് വേ ഓഫ് ഫ്ലോയം ലോഡിംഗ് ആർ യൂസ്ഡ് ഇൻ പ്ലാന്റ് ബട്ട് ഇൻ ഡിഫറെന്റ് സ്പീഷീസ്. ഓരോ പ്ലാന്റിലും ഈ പറയുന്ന സിംപ്ലാസ്റ്റിക്കും അപ്പോപ്ലാസ്റ്റിക് പാത്ത് വേ ഒക്കെ പല രീതിയിൽ പോകുന്നുണ്ട്. സോ ദി സിംപ്ലാസ്റ്റിക് ആൻഡ് അപ്പോപ്ലാസ്റ്റിക് പാത്ത് വേ ഓഫ് ഫ്ലോയം ലോഡിംഗ് ആർ യൂസ്ഡ് ഇൻ പ്ലാന്റ്സ് ബട്ട് ഇൻ ഡിഫറെന്റ് സ്പീഷീസ്. Experimental finding have revealed certain patterns in apoplastic and symplastic loading of sugar in phloem which appears to be related with the type of sugar transported to phloem. Phloem type of companion cell, ordinary transfer or intermediary cell, a number of plasmodesmata, few or abundant, connecting the sieve tubes including the companion cell to surrounding cell in smaller veins. So we can say that this fashion of transport is popularly called as phloem loading. ചുരുക്കി പറഞ്ഞാൽ ഫ്ലോയം ലോഡിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ മീസോഫിൽ സെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഷുഗറിനെ സുക്രോസിന്റെ രൂപത്തിൽ പ്ലാസ്മോഡെസ്മാറ്റ വഴി അപ്പോപ്ലാസ്റ്റിക് പാത്ത് വേ ഓർ സിംപ്ലാസ്റ്റിക് പാത്ത് വേ വഴി പ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. അതിന് എനർജി ആവശ്യമാണ്. അങ്ങനെ എനർജി ആവശ്യത്തോടുകൂടി ഫുഡ് മെറ്റീരിയൽ ഫ്ലോയത്തിലോട് ലോഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫ്ലോയം ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ ഫ്ലോയം ലോഡിംഗ് രണ്ട് രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് അപ്പോപ്ലാസ്റ്റിക്, ഒന്ന് സിംപ്ലാസ്റ്റിക്. ടൈപ്പ് ഓഫ് ഷുഗർ ട്രാൻസ്പോർട്ടഡ് സുക്രോസ്. സിംപ്ലാസ്റ്റിക്കിലാണെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ സുക്രോസും മറ്റ് ചില ഒളിഗോസാക്കറൈഡും പോവാറുണ്ട്. ടൈപ്പ് ഓഫ് കമ്പാനിയൻ സെൽ ഇൻ ദി സ്മോളർ വെയിൻ ഓർഡിനറി ഓർ ട്രാൻസ്ഫർ സെൽ ആണ്. ഇത് സെൽസിന് ഒരു കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദാറ്റ് ഈസ് സെൽസ് ആണ്. ഇന്റർമീഡിയറി സെൽ, സിംപ്ലാസ്റ്റിക് സാധാരണ ഇന്റർമീഡിയറി സെൽ വഴിയാണ് പോവുക. നമ്പർ ഓഫ് പ്ലാസ്മോഡെസ്മാറ്റ കണക്ടിംഗ് ദ സീവ് ട്യൂബ് ഇൻക്ലൂഡിംഗ് കമ്പാനിയൻ സെൽ ടു സറൗണ്ടിങ് സെൽ, വളരെ കുറച്ച് കമ്പാനിയൻ സെൽ മാത്രമാണ് ഇതിൽ ഉണ്ടാവുക, ഒരുപാടെണ്ണം സിംപ്ലാസ്റ്റിക്കിലുണ്ട്. സോ സിംപ്ലാസ്റ്റിക് പാത്ത് വേ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാത്ത് വേ വിച്ച് സപ്പോർട്ടിംഗ് ഫ്ലോയം ലോഡിംഗ്. സോ വാട്ട് ഈസ് ഫ്ലോയം ലോഡിംഗ് ആൻഡ് വാട്ട് ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് മെക്കാനിസം ഇൻ ദി ഫ്ലോയം ലോഡിംഗ്? ദർ ആർ ടു ഇമ്പോർട്ടൻറ്റ് മെക്കാനിസം, ദാറ്റ് ഈസ് അപ്പോപ്ലാസ്റ്റിക് ആൻഡ് സിംപ്ലാസ്റ്റിക് ലോഡിംഗ്. ദിസ് ഇസ് പോപ്പുലർലി കോൾഡ് കോ ട്രാൻസ്പോർട്ട്. ഓക്കെ, ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം.